ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അനന്യ പേടിച്ച് പേടിച്ചു കാരണം ഗുണ്ടകൾ അനന്യയുടെ പിന്നാലെ തന്നെയുണ്ട് അനന്യയെ പിന്തുടരുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് അനന്യയ്ക്ക് ഒരു പിടിയില്ല ഇറങ്ങി ഓടി കുറേ ഓടി ഗുണ്ടകൾ പിന്തുടർന്നുകൊണ്ടേ ഓടിച്ചിട്ടു അനന്യ ഓടി ഓടി അവസാനം ആനന്ദവർമ്മയുടെ വീട്ടിലെത്തി അവിടെ എത്തിയതും അനന്യ കോളിംഗ് ബെല്ലടിച്ചു നമ്മുടെ സ്വപ്നയാണ് കഥകൾ തുറന്നത് എന്താ എന്ത് വേണം എന്നും സ്വപ്ന ഞെട്ടലോടുകൂടെ അനന്യോട് ചോദിക്ക രക്ഷിക്കണം എൻ്റെ പിന്നാലെ കുറേ പേരുണ്ട് എന്നും പറഞ്ഞ് അനന്യ ഓടി അകത്തേക്ക് കയറി അനന്യ ഓടിയകത്തേക്ക് കയറിയതും സ്വപ്ന എന്താ എവിടേക്കാ പോകുന്നേ മര്യാദയ്ക്ക് പുറത്തേക്ക് പോ എന്നും അനന്യോട് പ്ലീസ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അനന്യ ഭയങ്കര നിലവിളി അപ്പോഴേക്കും എല്ലാവരും എത്തി നമ്മുടെ തനുജയും എത്തി തനുജെത്തിയതും എന്താ എന്താ സ്വപ്ന കാര്യം എന്നും ചോദിക്കണം ദേ കണ്ടില്ലേ ഓടി വന്നിരിക്കുക അവളുടെ പിന്നാലെ ആരൊക്കെ ഉണ്ടെന്നും പറഞ്ഞാ വന്നിരിക്കുന്നത് എന്താണെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് സ്വപ്ന അത് കേട്ടതും എടി നിനക്കെന്താണ് ഇവിടെ കാര്യം ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് തനുജ പ്ലീസ് നിങ്ങളുടെയൊക്കെ ദേഷ്യം എനിക്കറിയാം പക്ഷെ ഇപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ എൻ്റെ പിന്നാലെ കുറേ ഗുണ്ടകളുണ്ട് അവരെന്നെ കൊല്ലും എന്നും പറഞ്ഞ് അനന്യ പിച്ചും വേയും വിളിച്ചു പറയുക അപ്പോഴേക്കും വിജയ് രവി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് തനുജ വിളിക്കണം അപ്പം രണ്ടുപേരും വന്നു രണ്ടുപേരും വന്നിട്ട് ചോദിക്കുക എന്താ എന്തു പറ്റി ദയ കണ്ടില്ലേ ഒരുത്തി നമ്മുടെ വീട്ടിലേക്ക് പാതിരാത്രി വലിഞ്ഞു കയറി എന്താന്ന് ചോദിച്ചപ്പോ അവളെ കൊല്ലാൻ ആരൊക്കെയോ പിന്നാലെ ഉണ്ടെന്ന് സൂക്ഷിച്ചോ ഇവളെന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയിട്ടാ വന്നിരിക്കുന്നത് എന്നും പറയുകയാണ് അത് കേട്ടത് അയ്യോ അല്ല സത്യമായിട്ടോ അല്ല പിന്നാലെ ആൾക്കാരുണ്ട് ഗുണ്ടകളുണ്ട് അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് ആഹാ പേപ്പാറ ഗോതുമനെ പോലീസ് അറസ്റ്റ് ചെയ്തോ എന്നും രവി ചോദിക്കുകയാണ് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലല്ലോ അനിയെ അച്ഛനെ മാത്രമല്ല സച്ചിനെ അറസ്റ്റ് ചെയ്തു ശാന്തിയെ കൊന്നത് സച്ചിനാണ് ആ ഇത് പുതിയ അറിവാണല്ലോ എന്തായാലും പേപ്പർ ഗൗതമന്റെ തലയിലുള്ള കുറ്റം ഏഹ് സച്ചിന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുവാണോ ഏയ് അല്ല ഒരിക്കലുമല്ല സച്ചിൻ ഈ കാര്യം ചെയ്തത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ട് എന്താ വിജയെയും രവിയെയും പോലീസ് പിടിച്ചപ്പോൾ നീ അത് പോയി പറയാതിരുന്നത് അത് പിന്നെ അന്നേരം പറയാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് സച്ചിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു ഓ ലോകത്തിൽ നടക്കുന്ന പേപ്പാറ ഗൗതമൻ സച്ചിൻ്റെ ഭീഷണി പേടിച്ചോ എന്നും തഞ്ച ഇത് കേട്ടതും അല്ല അവയാണ് ഞങ്ങളെ കൊല്ലുമെന്ന് എന്ന് കൊണ്ടാ അച്ഛൻ്റെ കയ്യിൽ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയ പേടിക്കുക എന്നല്ലാതെ വേറൊരു ഇത് അച്ഛന്റെ കയ്യിലില്ല അതുകൊണ്ട് അച്ഛന ചെയ്യാതിരുന്നത് അതൊന്നും അല്ല വിജയ് ഇവളൊന്ന് ഉണ പറയുക വിജയേയും രവിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരാഘോഷക്കെടുത്തതാണ് ഇവരൊക്കെ എന്നിട്ട് അവസാനം ഇപ്പോൾ യഥാർത്ഥ പ്രതി അറസ്റ്റിലായപ്പോൾ ഇവളിങ്ങോട്ട് വന്നിരിക്കുക അച്ഛന്റെ സപ്പോർട്ടും പറഞ്ഞ് എടി പേപ്പാറ ഗൗതമനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ ഞങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യം അയ്യോ ഇല്ല ഞാൻ പറയുന്നത് മുഴുവനെ സത്യ എൻറെ അച്ഛൻ നിരപരാധിയാ അച്ഛൻ സച്ചിൻ ശാന്തിയെ കൊന്ന വിവരം പോലീസുകാരോട് പറഞ്ഞു പക്ഷെ പോലീസുകാരോട് സച്ചിൻ മാറ്റിയാ പറഞ്ഞത് എൻറെ അച്ഛൻ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് പേടി എനിക്ക് പേടിയാവുന്നു എൻ്റെ അച്ഛൻ ഇനി പോലീസുകാർ വിടില്ല എനിക്ക് അഭയം വേണം ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ കുറേ ആൾക്കാർ എന്നെ തേടി വന്നു ഗുണ്ടകള അവരൊക്കെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എനിക്ക് എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി കയറി വന്നത് ഇറക്കി വിടണം വിജയ് ഇവളെ ഇതിനകത്ത് കയറ്റി പോകരുത് ഇവളുടെ സ്വഭാവം എന്താണെന്ന് നന്നായിട്ട് നന്നായിട്ടറിയാം എനിക്ക് ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ കൂടെ കളിയാക്കലാണ് ഇവളുടെ പരിപാടി വിജയ് ഇവൾ ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കരുത് വിശ്വസിക്കണ സ്വപ്ന വിശ്വസിച്ചേ പറ്റൂ ഞാൻ നോണയല്ല പറയുന്നത് സത്യമാണ് ദേ നിങ്ങളെപ്പോൾ എന്നെ പാതിരാത്രി ഇറക്കി വിടാം പക്ഷേ ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് മരിച്ചു കിടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നാളെ വാർത്ത കിട്ടുന്നത് വിജയ് രവി സത്യ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യ പോയി നിൽക്കുവാണ് എന്നിട്ട് നമ്മുടെ സ്വപ്ന വേണ്ട ഇവൾ പറയുന്ന ഒന്നും വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞ് പറയുകയാണ് അപ്പോഴേക്കും അനന്യ വിജയേട്ടാ രവിയേട്ടാ ഞാൻ പറയുന്നത് സത്യമാ സത്യമാണോ സത്യമാണ് ശരി എന്നാ ഒരു കാര്യം ചെയ് എന്തായാലും ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് വിജയ രവി ഇങ്ങനെയൊക്കെ അതെ വിജയ് വെറുതെ എടുത്ത് ചാടരുത് എടുത്ത് ചാടുവല്ല ഇവള് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ആലോചിക്കുകയാണ് ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭരത്തിനെയാണ് ഭരത്തിന്റെ ശ്വാസം നിന്നു പോവുക എന്താ പറയാ പൾസ് കുറഞ്ഞു അവസാനം ഡോക്ടർമാർ ഓടിയെത്തി ഭരത്തിൻ്റെ ഹൃദയത്തിൽ നന്നായിട്ട് പിടിച്ചമർത്തി പക്ഷേ ഒരു രക്ഷയില്ല ഭരത്തിൻ്റെ ശ്വാസം നിന്ന് പോയി ഓക്സിജൻ മുഖത്ത് നിന്ന് മാറ്റി നമ്മുടെ ഭരത്തിനെ ഡോക്ടർമാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത നിലയിലായി ഭരത്തിനെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചു ഭരത്തെ എന്നും പറഞ്ഞ് പെട്ടെന്ന് അവന്തിക ചാടി എഴുന്നേറ്റു അതെ അവന്തിക സ്വപ്നം കണ്ടതാണത് പക്ഷേ ഭരത്ത് മരിച്ചു എന്നുള്ള സ്വപ്നം അവന്തികയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ഓടി വന്നു എല്ലാവരും എന്താ എന്തു പറ്റി എൻ്റെ ഭരത്തിനെന്തോ പറ്റി എൻ്റെ എന്തോ സംഭവിച്ചു എൻ്റെ ഭരത്ത് വിടെ എനിക്കിപ്പോ ഭരത്തിനെ കാണണം എന്ന് പറഞ്ഞ് അവന്തിക നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ കൺമണി എടീ ഭരത്തിനൊന്നും പറ്റിയിട്ടില്ല അവനെ അപ്പുറത്ത് മുറിയിലുണ്ട് ഇല്ല ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ടു എനിക്ക് പേടിയാവുന്നു എനിക്കെന്റെ ഭരത്തിനെ കാണണം എനിക്ക് കാണണം എന്നും പറയുക മോളെ നീ ഇങ്ങനെ തളരല്ലേ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ആനന്ദവർമ്മ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴേക്കും ഏട്ടാ എനിക്ക് ഭരത്തിനെ കാണണം ശരി ഞാൻ പോയി ഭരത്തിനെ ഒന്ന് കണ്ടേച്ചു വരാം ഭരത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറയാം പോരെ ആ ശരി കേട്ടോ വേഗം പോ അപ്പോഴേക്കും ദേവ അങ്ങോട്ട് പോയി ദേവ പോയി കഴുതും നമ്മുടെ കൺമണി എടി നീ ഇങ്ങനെ പേടിക്കുമൊന്നും വേണ്ട നമുക്ക് നമ്മുടെ പഴയ ഭരത്തിനെ തിരിച്ചു കൊണ്ടുവരണം ഭരത്തും നീയും ഞാനും ദേവേട്ടനൊക്കെ നമ്മുടെ അമ്മച്ചീസിലിരുന്ന് സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ കളി കഥ പറഞ്ഞിരുന്നതൊക്കെ ആ ദിവസങ്ങളൊക്കെ തിരിച്ചു വരണം ഇതിനൊക്കെ വേണ്ടി എത്ര ദിവസം എടുക്കേണ്ടി വന്നാലും നമുക്ക് പേടിക്ക് നമുക്ക് നിക്കാടി ദേ നീ നിന്റെ അസുഖം വരെ നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാം നീ പേടിക്കൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്മണെ ആശ്വസിപ്പിക്കാണ് ഇല്ല എനിക്ക് പേടിയാ എൻ്റെ ഭരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാ എന്താണെന്നറിയാമോ എൻ്റെ ഭരത്തിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്താ കാരണമെന്നറിയോ എനിക്ക് വേണ്ടി എന്നെ സ്വന്തം ചേച്ചിയേയും അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വന്നതാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ഭരത്തിനെ കൈവിടാൻ പറ്റുമോ സ്നേഹിക്കാനല്ലേ പറ്റൂ എടി എനിക്കറിയാം ഭരത്തിനെ എങ്ങനെയാണ് നീ സ്നേഹിക്കുന്നതെന്നും നിന്നെ ഭരത്ത് എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം എടി നിങ്ങളുടെ സ്നേഹം കാണാതിരിക്കാൻ ദൈവത്തിന് പറ്റുമോ ഒന്നുമില്ല ഭരത്തിന് ഒരാപത്ത് സംഭവിക്കില്ല ഇനിയിപ്പോൾ ഭരത്ത് കിടന്നു പോയാലും ഞാൻ നോക്കും എൻ്റെ ഭരത്തിന് എനിക്ക് ജീവനോടെ എൻ്റെ ഭരത്ത് എൻ്റെ ഒപ്പം ഉണ്ടായാൽ മാത്രം മതി എന്നൊക്കെ നമ്മുടെ അവന്തിക പറയുകയാണ് ഹേ എന്തൊക്കെയാണ് നീ പറയുന്നത് അങ്ങനെ ഭരത്ത് കിടന്നു പോകുമോ നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ അമ്മച്ചീസിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യും എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇത് കേട്ടതും നമ്മുടെ ആനന്ദവർമ്മ അതേ മോളെ നീ വിശ്വസിക്കെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഞങ്ങളൊക്കെ കൂടെയില്ലേ ഉറക്കൊഴിഞ്ഞ് അച്ഛനും അമ്മയും ദേവയും കൺമണിയും ഒക്കെ ഇവിടെ നിൽക്കുന്ന എന്തിനാ നിനക്ക് വേണ്ടിയാ നിങ്ങൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വരണം കൂടെ തന്നെ കേട്ടോ അതിനു വേണ്ടിയാ ഇങ്ങനെ തളർന്നു പോയാ ഞങ്ങളും തളർന്നു പോവും നീ തളരരുത് നീ ധൈര്യത്തോടെ പിടിച്ചു നിന്നാൽ മാത്രമേ ഞങ്ങൾക്കും ഇവിടെ സമാധാനം ഉണ്ടാവും മോളെ ഏ എന്നൊക്കെ പറഞ്ഞ് അവന്തെങ്കിലും ആശ്വസിപ്പിക്കുക എനിക്ക് പേടിയച്ചാ എൻ്റെ ഭരത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കുഞ്ഞിനെ അവസ്ഥയോ ഇങ്ങനെയായി ഇനി എനിക്ക് എനിക്കാകെയുള്ള പ്രതീക്ഷ എൻ്റെ ഭരത്ത ആ ഭരത്ത് പോലും ഇല്ലാതായാൽ പിന്നെ ഞാൻ എന്തിനാച്ചാ ജീവിച്ചിരിക്കുന്നെ മോളെ ഇങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല ഭരത്തിന് ഒരാപത്ത് സംഭവിക്കില്ല ദേവേട്ടൻ അങ്ങോട്ട് പോയിട്ടില്ലേ നിൻ്റെ ഏട്ടം നോക്കിയിട്ട് വരട്ടെ ഭരത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ ഏട്ടൻ പറയാതിരിക്കില്ലല്ലോ അത് ശരിയാണ് പക്ഷെ എന്നാലും എനിക്ക് പേടി തോന്നുന്നു എന്നും പറഞ്ഞ അവന്തിക ധൈര്യമായിട്ടിരിക്കുമ്പോളെ ഞങ്ങളൊക്കെ ഇല്ലേ എന്നും പറഞ്ഞ് ആനന്ദവർമ്മയും ഇതേസമയം അനന്യയാണ് കാണിക്കുന്നത് അനന്യക്ക് ചോറ് വിളമ്പി വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുക തരുജ ചോറ് വെട്ടി വിഴുങ്ങി 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 തിന്നുക അനന്യ എന്നിട്ട് കരയുന്നുണ്ട് എടീ ഇപ്പം മനസ്സിലായില്ലേ ലോകത്തെ വരയ്ക്കുന്ന പേപ്പാറ ഗൗതമൻ പോലും ബശപ്പിന് മുൻപിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഞങ്ങളെയൊക്കെ എന്തുമാത്രം വെല്ലുവിളിച്ച് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോയതാ എന്തിന് അവിടെ ചെന്ന് കാണാൻ ചെന്ന അമ്മയെയും അച്ഛൻ യും പോലും അപമാനിച്ചു വിട്ടു ഇപ്പോൾ അവരുടെ ഭക്ഷണം തന്നെ കഴിക്കാൻ നിനക്ക് ദേ ദൈവം വിധിയെഴുതിയതാ ഇതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാകുന്നതല്ലടി എന്നൊക്കെ സ്വപ്ന ചോദിക്കുകയാണ് അത് കേട്ടതും അനന്യ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക വിജയ് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക് എന്തായാലും അച്ഛനോ അമ്മയോ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അത് കഴിയുമ്പോൾ ഇവളുടെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന് പറയാം അച്ഛനും അമ്മയെ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവളെ ഇറക്കി വിടാം അത്രേ ഉള്ളൂ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്നും നമ്മുടെ വിജയ് അപ്പോഴേക്കും അനന്യ കരഞ്ഞു എന്നിട്ട് കൈകൂപ്പി എന്നെ രക്ഷിക്കണം ഈ രാത്രി എന്നെ എങ്ങോട്ട് ഇറക്കി വിടരുത് ഞാൻ നാളെ പോയിക്കോളാം രാവിലെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഈ വീട്ടില് നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഇവളുടെ വാക്കൊന്നും വിശ്വസിക്കണ്ട അട്ടയാണ് ഇവള അട്ട ഇവളെ പിടിച്ച് മെത്തേ കിടത്തിയാലേ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ പോലും പോകില്ല അങ്ങനത്തെ ഒരു സാധനമായത് ഇല്ല ഒരിക്കലുമില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അനന്യ കരയാണ് അപ്പോൾ വിജയോടും രവിയോടും ഇവളുടെ കരച്ചിൽ കണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടോ ആ ഞാൻ പോയി അനന്യ പോയി കയ്യെഴുക എന്നും പറയണം അങ്ങനെ അനന്യെ കൈയ്യെഴുകാൻ പോയി കൈയഴുകാൻ പോയപ്പോൾ നമ്മുടെ തനുജയും സ്വപ്നയും പറയാ അതെ വിജയ് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇവളെ വീട്ടിൽ കയറ്റിയാൽ ശരിയാവില്ല ഇവളെന്ത് മനസ്സിൽ വെച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ദേ െ ഒരു കാര്യം ഞങ്ങൾ പറയാം നിന്റെ അച്ഛൻ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല ഇനി മോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അയാൾ ഇങ്ങോട്ട് വന്ന ഉറപ്പായിട്ട് ഞങ്ങക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കേണ്ടി വരും ഇല്ല സത്യമായിട്ട് അച്ഛൻ വരില്ല അച്ഛനോട് ഞാൻ വരണ്ടാന്ന് പറയും എന്നെ അന്വേഷിച്ച അച്ഛൻ വരത്തേയില്ല നീ ഇതൊക്കെ പറയുന്നുണ്ട് ഈ കുടുംബം വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുക ആ ഒരു സമയത്ത് നീയും കൂടെ ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛനും അമ്മയും തകർന്നു നിൽക്കുന്ന സമയം ഈ സമയത്തിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വലിയ ദുരന്തമായി മാറും അനന്യെ ഞങ്ങൾക്ക് നിന്നോട് പിന്നെ ക്ഷമിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞ് വിജയ് മുകളിലേക്ക് പോയി അപ്പോൾ രവിയും പോയി തനിജേ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വാ കിടക്കാൻ നോക്കാം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കിടന്നോ എന്നും പറഞ്ഞ് അവരെല്ലാവരും മുകളിലേക്ക് പോയി ഇതേ സമയം പിന്നീട് അനന്യാണ് കാണിക്കുന്നത് അനനിയുടെ കണ്ണുകൾ നിറഞ്ഞ് ചുവന്ന് ദേഷ്യത്തോടെയാണോ വൈരാഗ്യത്തോടെയാണോ സങ്കടത്തോടെയാണോ എന്നറിയില്ല അതുപോലെയാണ് അനനിയുടെ നിപ്പ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവന്തികയാണ് അവന്തിക കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുക അപ്പോഴേക്കും ദേവ വന്നു എന്താ ചേട്ടാ ഭരത്തിനെ കണ്ടോ ആ കണ്ടുമോളെ അവനൊരു കുഴപ്പമില്ല അവനൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു ഭരത്തിനെ കാണുക മാത്രമല്ല ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്തു ഡേ ഭരത്തിനൊരു പ്രശ്നവും ഇല്ല നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ ഞങ്ങളൊക്കെ ചുറ്റുമുള്ളപ്പോൾ ഇങ്ങനെ പേടിക്കാമോ ഏട്ടാ എനിക്ക് ടെൻഷനായിട്ടാ എന്റെ ഭരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമുണ്ടോ ജീവനോട് ഇരുന്നിക്കുന്നതിൽ അർത്ഥമുണ്ടോ എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന ആളാ ഭരത്ത് ആ ഭരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ സഹിക്കും എടീ അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ദേ ഭരത്തിനെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിന് വെളിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ എത്ര പണം ചിലവാക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ ചികിത്സിക്കും നീ പേടിക്കണ്ടടി നിനക്ക് നിന്റെ ഭരത്ത് എന്നും അപ്പം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു ദയവൈര്യം കൊടുക്കുക ഇതെല്ലാം കേട്ടപ്പോഴും അവന്തക്കു നല്ല പേടിയുണ്ട് എനിക്ക് പേടിയായിട്ടാ എൻ്റെ ഭരത്തിന് ഒരാവത്തും ഇല്ലല്ലോ ഡോക്ടർ പറഞ്ഞല്ലോ അല്ലേ എന്നെ ഭരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോ ശരി നീ ഇപ്പം ഇറങ്ങുക നിന്നെ രാവിലെ ഭരത്തിൻ്റെ അടുത്ത് എത്തിക്കാം പോരെ ഇല്ല എനിക്കിപ്പോൾ ഭരത്തിനെ കാണണം മോളെ ഭരത്ത് ഐ സിയുലാണല്ലോ ഭരത്തിൻ്റെ അടുത്തേക്ക് ഏതു നേരം പോകാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊരു കഷ്ടം എൻ്റെ കഷ്ടം ഏഹ് എന്തൊരു വേദന എനിക്ക് ദൈവം തരുന്നത് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചതിന് ഇത്രയും വലിയ ശിക്ഷ ദൈവം എനിക്ക് തരണ്ടായിരുന്നു ഞാൻ ദൈവം ത്തിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ദൈവം എന്നെ ഇങ്ങനെ ഓരോ ദിവസം തോറും വേദനിപ്പിച്ചോണ്ടിരിക്കുവേട്ടാ എനിക്ക് ദൈവത്തിനെ ഒന്നും കാണണ്ട എന്നും നമ്മുടെ അവന്തിക മോളെ ദൈവങ്ങളെ കുറ്റം പറയണ്ട അവര് നമ്മളെ പരീക്ഷിക്കുക അവരുടെ പരീക്ഷണം വിജയകരമാവും എപ്പോഴാണെന്നറിയാമോ നീയും ഭരത്തും തിരിച്ചു വരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ താലോലിക്കും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ വളർത്തും ആ പരീക്ഷണമൊക്കെ അന്നേരം അവസാനിക്കുന്നേ നോക്കിക്കോ ദൈവം നല്ലവരെ കുറച്ച് വേദനിപ്പിക്കുമെങ്കിലും അത് കഴിയുമ്പോൾ ദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും ദേ ഇപ്പം നിന്റെ അടുത്ത് ദൈവം ഇരിപ്പുണ്ട് എന്തിനാന്നറിയാമോ നിന്നെ പരിചരിക്കാൻ നിന്റെ ഭരത്തിനെ പരിചരിക്കാൻ നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പിന്നെ എന്തിനാ ദൈവങ്ങളെ കുറ്റം പറയുന്നത് വേണ്ട ദൈവത്തിന്റെ കുറ്റം പറയരുത് പറയരുതവന്തിക ദൈവം നമ്മളോടൊപ്പം സന്തോഷത്തോടെ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കാൻ ദൈവം സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൺമണി ആശ്വസിപ്പിക്കുകയാണ് മോളെ വേണ്ട വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഭരത്തിനും നിനക്കും നിന്റെ കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കില്ല അമ്മയും അച്ഛനും ദേവയും കൺമണിയും ഒക്കെ നിന്റെ ചുറ്റും ഉണ്ടാവും നിനക്ക് അസുഖം മാറുന്നത് വരെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും പേടിക്കുകയോ സ്വപ്നം കാണോ ഒന്നും വേണ്ട നല്ല നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവന്ന് നടക്ക് അപ്പോൾ ദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ അവന്തിക ഭയങ്കര കരച്ചിൽ ഞങ്ങൾ വെളിയിലുണ്ടാവും മോള് ധൈര്യമായിട്ടിരിക്കെ ദേഹ ഭരത്തിന് ഒരാപത്ത് സംഭവിക്കില്ല ഞങ്ങളല്ലേ പറയുന്നത് എന്നും പറഞ്ഞ് ദേവ അവരെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞതും അവ എന്തെങ്കിലേക്ക് നല്ല പേടിയായി എൻ്റെ ഭഗവാനെ ഞാൻ എന്തിനാ അങ്ങനെ സ്വപ്നം കണ്ടത് എൻ്റെ ഹൃദയം ഹൃദയമിടിപ്പ് നിന്ന് പോവുക പൾസ് നിന്ന് പോവുക അവസാനം ഓക്സിജൻ മുഖത്ത് നിന്ന് മാറ്റി ഡോക്ടർമാർ എൻ്റെ ഭരത്തിൻ്റെ വെള്ളത്തുണിയിൽ പുതയ്ക്കുക ഷോ ഇതൊക്കെ സത്യമായിരിക്കോ എൻ്റെ ഭരത്ത് ഇല്ലേ ഈ ലോകത്ത് ഇനി ഇവരെല്ലാവരും എന്നെ പറ്റിക്കുകയാണോ ഇവരെല്ലാവരും ഞാൻ വിഷമിക്കാതിരിക്കാൻ നുണ പറയുവാണോ എൻ്റെ ഭരത്തിനെ കണ്ടേ പറ്റൂ എൻ്റെ ഭരത്ത് എന്നെ വിട്ടിട്ട് പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവന്തിക കരയാണ് അപ്പോൾ ദേവയും കണ്മണിയും ദേവട്ട അവൾക്ക് നല്ല പേടിയുണ്ട് ഭരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഏയ് അവനൊന്നും പറ്റിയില്ലല്ലോടോ എന്നും നമ്മുടെ ദേവ ഇല്ല പ എനിക്ക് പേടിയാ എനിക്ക് അവന്തികയുടെ കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ കുറിച്ചുള്ളൊരു ചിന്ത നമുക്ക് കൊണ്ടുവരണം ദേ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അന്വേഷിച്ചിറങ്ങണം ദേവേട്ട അവളുടെ സന്തോഷവും അവളുടെ മനസ്സും മാറ്റിയെടുക്കണമെങ്കിൽ എന്തായാലും ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ അതേടോ അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാ ഞാനും ഞാനും ഒന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യണ്ടെന്ന് എന്തായാലും നമുക്ക് നോക്കാം നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ എന്നൊക്കെ പറയണം ഇതേസമയം സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്ന കാന്തി മോളെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ആഹാ മോളെപ്പോഴെഴുന്നേറ്റെ എന്നും വിജയ് ചോദിക്കണം മോളെ അപ്പോഴേ എഴുന്നേറ്റും എന്തു പറ്റി അനന്യ വന്നതിന്റെ പേടിയിലാ അവൾ ഇരിക്കുന്നത് ഹാ എന്ത് പടിയാണോ ഈ കാണിച്ചത് എന്തിനാ ഇപ്പൊ മോളെ വിളിച്ച് വിവരം പറഞ്ഞത് ആ ഞാൻ വിളിച്ച് പറഞ്ഞോന്നല്ല വിജയ് അവൾ അത് സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റതാണ് അനന്യ വന്നോ എന്നും ചോദിച്ചോണ്ടാ അവൾ എഴുന്നേറ്റ് വന്നത് എനിക്കാണെങ്കിൽ പേടിയാവുന്നെന്നും പറഞ്ഞു എന്തിനാ മോളെ പേടിക്കുന്നേ അനന്യേൻ്റെ എന്നെ എന്തെങ്കിലും ചെയ്യും എനിക്ക് പേടി അങ്ങനെ മോളെ അനന്യം ഒന്നും ചെയ്യില്ല കേട്ടോ മോൾ പേടിക്കണ്ട എന്നും വിജയ് ഇത് കേട്ടതും നമ്മുടെ ഗാന്തി ഇല്ല അനന്യാൻ്റെ ദുഷ്ടത്യ അനന്യാൻ്റെ എല്ലാവരും ഉപദ്രവിക്കും അനന്യാൻ്റെ ഉപദ്രവിച്ച പേടിയ അങ്ങളെ മോൾ ഉറങ്ങിക്കോ ഉറങ്ങുമ്പോൾ പേടിയൊന്നുമില്ല ഇല്ല ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അനന്യാൻ്റെ എന്നെ കൊല്ലും ഇല്ല മോളെ അനന്യേൻ്റെ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല മാറി അനന്യാൻ്റെക്ക് പേടിയാ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും വിജയിയുടെ സ്വപ്നം വേണ്ട വിജയ് ഈ എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല അവൾ ഒരുപാട് അനുഭവിച്ചതല്ലേ അനുഭവിപ്പിച്ചതല്ലേ നാട്ടുകാരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ ം വീട്ടിലായിരിക്കും പലരും പിന്നാലെ വരുന്നത് അനുഭവിക്കട്ടെ അവള് എന്നാലേ പഠിക്കൂ ഇല്ല വി സ്വപ്നെ ഞാൻ മനുഷ്യർ നന്നാവുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എത്ര പെട്ടെന്ന് അനന്യ മാറിപ്പോയത് ഇനി ചിലപ്പോൾ അവൾ മാറി മരണത്തിലേക്ക് എത്തിച്ചാലോ അനന്യം വല്ല ആത്മഹത്യ ചെയ്താലോ എന്നും വിജയ് ചോദിക്കുകയാണ് അത് കേട്ടത് നമ്മുടെ സ്വപ്നം ഞെട്ടി എന്ത് അനന്യ ആത്മഹത്യ ചെയ്യാനോ അതേ സ്വപ്ന എന്നും വിജയ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്